ലോകമേ നമ്മൾ രാവിലെ ഡെലിവറിക്ക് പോകുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാവരും നമ്മൾ കോൾ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് പോകുന്ന സ്വാഭാവികം, വിഷയമില്ല. പക്ഷേ ബാംഗ്ലൂർ വന്നിട്ട് വിളിക്കുമ്പോൾ ഓർക്കണം ലാംഗ്വേജ് പ്രോബ്ലം, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിളിക്കുന്ന ഒരു ചെറിയ സീൻ കാണിക്കാം, അപ്പോൾ കണ്ടോണം. ലൊക്കേഷൻ പ്ലീസ് ടെൽ മീ. ഹലോ, മാരമ്മ ദേവസ്ഥാന. മാരമ്മ ദേവസ്ഥാന അടയപ്പെട്ടെ. ഓ, ഐഡിയ കന്നഡ. ಸರ್, ವೆಟರ್ನರಿ ಆಸ್ಪತ್ರೆ, ಡೈರೆಕ್ಟ್ ರೋಡ್, ಓಲ್ಡ್ SPM ರೋಡ್, BDCC ಬ್ಯಾಂಕ್. ബാംഗ്ലൂരിലെ റൂട്ടും അപ്പാർട്ട്മെൻറ്റുകളും ഒന്നും നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ കൂടെ അവിടെ നിന്നുള്ള ഒരു ചേട്ടനെ കൂടെ നമ്മുടെ കൂടെ വിട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാ ലാംഗ്വേജും അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പേടിയില്ലാതെ ഇങ്ങനെ പോകാം. പക്ഷേ ഞങ്ങൾ നാല് പേരും അഞ്ച് പേരും പുള്ളി ഒരാളും, അത് ഈ അഞ്ച് പേരെയും പുള്ളി വേണം മാനേജ് ചെയ്യാൻ. എന്തായാലും പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ട് പേര് വേറെ റൂട്ടിലായിപ്പോയി. എന്തായാലും രണ്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞ് ഇറങ്ങിയാണ് അവിടെ. യൂട്യൂബ് ചാനലിൽ നിന്നാണ് പറഞ്ഞപ്പോൾ അവൻ ഉടനെ അവൻ്റെ അച്ഛനോട് പറഞ്ഞു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ അവരുടെ മുഖത്തെ അച്ചേരി. ആ, എന്നാ ഫീലേ, മോശമല്ലേ ഇതൊക്കെ അമ്മമാർക്ക് കൊടുക്കാതെ. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടനുള്ളതാണ് നമ്മുടെ ഏക ധൈര്യം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പൂനെ ഹൈവേ കയറിയിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ആഹാ, നല്ല നീല നീല മേഘങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു നിന്ന് കിടക്കുന്ന ഇത്രയും വലിയ അപ്പാർട്ട്മെൻറ്റിൽ എവിടെ ചെന്ന് തപ്പിയെടുക്കാനാണ് എനിക്കറിയാം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, കന്നഡ എല്ലാം കൂടെ ചേർന്ന് മിക്സായിട്ടൊരു ലാംഗ്വേജ് ഇതാ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഒന്നും അറിയാത്ത ഞങ്ങളുടെ കൂടെ ഓടാൻ വിട്ടത് ഇതാ ഈ പയ്യനെയാണ്. അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒന്നാമത്തെ കാര്യം അവൻ ആദ്യമായിട്ട് വരുവാണ് ഇറങ്ങത്തിൽ. അവന് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ എന്തൊക്കെയോ രൂപം വെച്ച് പോകുന്നു. കണ്ടെയ്നറിലേക്ക് ഇടയ്ക്ക് കൂടി ഇങ്ങനെ നുഴഞ്ഞ് നുഴഞ്ഞ് പോകുന്ന ഒരു ഫീൽ. എൻ്റെ അയ്യോ, എന്തായാലും നമ്മുടെ കൂടെ വന്ന ആദ്യത്തെ ആള് നമ്മുടെ ഇടയ്ക്ക് വിട്ടിട്ട് പോയി. പിന്നെ ഇത് വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു അവസ്ഥ നോക്കണം. ഈ അഞ്ചു പേർക്കും റൂട്ട് പറഞ്ഞു കൊടുക്കണം, സ്ഥലം പറഞ്ഞു കൊടുക്കണം, പുള്ളിക്കാണ് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ പുള്ളിക്കാരൻ മലയാളം പഠിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും. ബാംഗ്ലൂരിൽ നിന്നും കുറേ മാറിയുള്ളൊരു വലിയ നഗരമാണ് നിലമംഗലം എന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന റൂമും നമ്മുടെ ഓഫീസും എല്ലാം അവിടെയാണ്. അവിതാ വെൽക്കം ടു നിലമംഗലം. നിലമംഗലെ ടോൾ പ്ലാസയും സംഭവങ്ങളൊക്കെ ഇതാ ഇവിടെയാണ്. ടോൾ പ്ലാസയിൽ ബൈക്കിന് മാത്രം പോകാനുള്ള വഴിയെ നമ്മളിതാ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ തൊട്ട് മുമ്പിൽ പോകുന്ന ഷെയർ ഓട്ടോയാണ്. ആരെവിടെ റോഡിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാലും അമ്മമാരെ കീഴെ കൊണ്ട് ചവിട്ടി കയറിക്കൊള്ളാൻ പറയും. അതാണ് ഇവിടുത്തെ ഷെയർ ഓട്ടോയുടെ പരിപാടി. നടന്നു പോകാൻ പറ്റിയത് നിലമംഗൽ ടു തുംകൂർ റോഡാണ് ഇതായത്. നമ്മൾ ആറുപടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ഒരു ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ് ഇത് കൊടുക്കാനുള്ളത്. ഞങ്ങളൊരു ഫാക്ടറിയുടെ ഫ്രണ്ടിൽ ഡെലിവറിക്ക് വേണ്ടി കസ്റ്റമറെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ
ഒരു മനസ്സലിഞ്ഞു പോകുന്നൊരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. ഒരു മരത്തിൻ്റെ മുമ്പിൽ കുഞ്ഞിനെ തൊട്ടിലിങ്ങനെ കെട്ടിയിട്ടിട്ട് അവിടെ ഇങ്ങനെ നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചേച്ചി. നമ്മുടെ ചാർലി സിനിമയിലെ ദുൽഖർ പറഞ്ഞൊരു ഡയലോഗുണ്ട്, പിടി കിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ, ആരോടും പരിഭവവും പരാതിയും പിണക്കവും ഇണക്കവും ഒന്നുമില്ലാതെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നവർ. അങ്ങനെ ഭാഗ്യം നിറയെ സാധനങ്ങളായിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഡെലിവർ ചെയ്തിട്ട് ബാക്കി ഭാഗ്യനുള്ളിൽ സുരക്ഷിതമായി വെച്ചിട്ട് വിശപ്പിൻ്റെ വില അറിഞ്ഞപ്പോൾ അടുത്തുള്ള ചെറിയൊരു കടയിൽ കയറി, റോഡിൻ്റെ സൈഡിലുള്ള കട, ചോദിച്ചപ്പം അന്നാ സാമ്പാറുണ്ടെന്ന് പറഞ്ഞു. പേരിങ്ങനെയൊക്കെ ആണെങ്കിലും സംഭവം എന്താണെന്ന് വെച്ചാൽ ചോറും സാമ്പാറും പിന്നെ അതിൻ്റെ കൂടെ ഒരു അച്ചാറും. അങ്ങനെ വയറ് നിറയെ അതും കഴിച്ചിട്ട് നമ്മൾ ഡെലിവറി ഇതാ ഇവിടെ അങ്ങ് നിർത്തി. അങ്ങനെ ഒരുപാട് ഓർമ്മകളുമായിട്ട് ബാംഗ്ലൂരിലെ മറ്റൊരു ദിനം.